ഹൗ ടു ബൂസ്റ്റ് യുവർ ലുക്സ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നല്ലൊരു ലുക്കും സ്റ്റൈലും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കൊണ്ടുവരണമെന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലുക്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ? നിങ്ങൾ നിങ്ങളുടെ ലുക്കിനെ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? അതായത് ഞാൻ പറയുന്നത് 1 to 10 നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ ലുക്കിനെ റേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എത്ര മാർക്സ് കൊടുക്കും? നിങ്ങളുടെ മാർക്ക് ഒരു 5 താഴെയോ 5 ആണെങ്കിൽ യു മസ്റ്റ് കംപ്ലീറ്റ്ലി വാച്ച് ദിസ് വീഡിയോ, ബിക്കോസ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമാവുന്നതാണ്. നമ്പർ 1 ടിപ്പ് ഹെയർ സ്റ്റൈലാണ്. ഒരാളുടെ ലുക്കിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവം അയാളുടെ ഹെയർ സ്റ്റൈൽ തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഒരു നല്ല ഹെയർ സ്റ്റൈൽ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. കാരണം നല്ലൊരു ഹെയർ സ്റ്റൈലുള്ള ആൾക്ക് മാത്രമേ നല്ലൊരു ലുക്കും ഒരു ലുക്ക് സ്റ്റൈലും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് നല്ല ലുക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെയർ ചേഞ്ച് ആയിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു ബോറിങ് ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഹെയർ മാറിയിരിക്കണം. സോ ആദ്യം തന്നെ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നല്ലൊരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവരിക. കാരണം നല്ലൊരു ഹെയർ സ്റ്റൈൽ കൊണ്ടുവന്ന അതായിരിക്കണം ദ ടിപ്പ് നമ്പർ 1, നമ്മുടെ ഒരു ലുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ട ടിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. രണ്ടാമത്തെ ടിപ്പാണ് ഫേഷ്യൽ ഹെയർ. ഫേഷ്യൽ ഹെയർ നമ്മൾ ആണുങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ താടിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. ഫുൾ ബിയേർഡ് സ്റ്റബിൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഹെയർ സ്റ്റൈലിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ബിയേർഡ് സ്റ്റൈലിങ്. ഇതും ഒരാളുടെ ലുക്കിനെ വളരെയധികം ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈ ഹെയർ സ്റ്റൈലും ബിയേർഡ് സ്റ്റൈലും കൂടി കൂട്ടി യോജിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വലിയൊരു ലുക്ക് നിങ്ങൾക്ക് അവിടെ വരും. അപ്പോൾ ടിപ്പ് നമ്പർ 2 ആണ് ഒരു നല്ലൊരു ബിയേർഡ് സ്റ്റൈൽ. ഇപ്പോൾ നിങ്ങൾക്ക് ബിയേർഡ് കുറവുള്ള ആളാണെങ്കിൽ പോലും സ്റ്റബേർഡ് ആയിട്ടുള്ള ബിയേർഡ് വെക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് യോജിക്കുന്ന ഏതാണ് ഒരു സ്റ്റൈൽ എന്നുള്ളത് കണ്ടെത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞ് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും സ്കിൻ കെയറിന് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നിങ്ങൾ അതിന് കൂടുതൽ സമയം ചിലവാക്കണം എന്നുള്ള, അതായത് നമുക്ക് ഒരു ടേക്ക് കെയർ സ്കിൻ കെയർ റൂട്ടീനും ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനും ഒക്കെ കൊണ്ടുവരണം. കാരണം സ്കിൻ കെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചർമ്മം, അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു ലുക്കിലോട്ട് വരികയുള്ളൂ. സോ സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹെഡ് ടു ടോ ശ്രദ്ധിക്കണം. സോ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. അടുത്തത് ഹെൽത്തി ഡയറ്റും എക്സസൈസുമാണ്. ഹെൽത്തി ഡയറ്റും എക്സസൈസും ഇല്ലാണ്ടും ഒരാൾക്ക് ഒരിക്കലും ലുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, നല്ലത് കഴിക്കുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ ഇത് രണ്ടും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഒരു നല്ല രീതിയിലുള്ള ഒരു ലുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ലുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് നല്ലൊരു ബോഡി സ്ട്രക്ചറും ഷേപ്പും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അത് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതുണ്ടാക്കാൻ ട്രൈ ചെയ്യുക. നമ്മളിപ്പോൾ ഫുൾ ടൈം ജിമ്മിൽ പോയി കിടന്ന് മരിക്കണം എന്നല്ല ഞാൻ പറയണം, ബട്ട് ട്രൈ ചെയ്യുക. ഈറ്റ് ഹെൽത്തി ആൻഡ് ഗോ ടു എ ജിം. അണ്ട് നിങ്ങളത് ഫിസിക്ക് നോക്കുക, ജിമ്മിൽ തന്നെ പോകണമെന്നില്ല, അല്ലാത്ത എന്തെങ്കിലും ഒരു വർക്കൗട്ടോ ഒരു നടത്തോ അല്ലെങ്കിൽ വാക്കിങ്ങോ റണ്ണിങ്ങോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരിക. ഒരു ഹെൽത്തി ഡയറ്റും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗുഡ് ലുക്കിംഗ് ആകാനും നല്ലൊരു ലുക്സ് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റാണ്, അതായത് നമ്മുടെ സ്റ്റൈൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈ കിട്ടണ പാൻറ്റ് ഷർട്ടോ കിട്ടും അങ്ങനെ പോകും. ഇപ്പോൾ ലൂസ് ഫിറ്റ് ആണെങ്കിൽ ലൂസോ കിട്ടും അങ്ങനെ പോകും. ബട്ട് ഫൈൻഡ് യുവർ സ്റ്റൈൽ. എന്താണ് നിങ്ങളുടെ സ്റ്റൈൽ? നിങ്ങൾ എങ്ങനെയുള്ള സ്റ്റൈലാണ് ഫോളോ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ആദ്യം. സോ നിങ്ങളുടെ സ്റ്റൈൽ എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിന് ഉതകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡ്രസ്സിങ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ സ്റ്റൈലിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം എന്തൊക്കെ കൈൻഡ് ഓഫ് സ്റ്റൈലുകളാണുള്ളത്. ഇപ്പോൾ ഒരുപാട് സ്റ്റൈലുണ്ട്, സ്റ്റാർ ബോയ്, ഓൾഡ് മണി എസ്തെറ്റിക്സ്, അങ്ങനെ ഒരുപാട് സ്റ്റൈലുണ്ട്, സോഫ്റ്റ് ബോയ് എസ്തെറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. സോ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക നിങ്ങളുടെ സ്റ്റൈൽ എന്താണ്. നിങ്ങളുടെ ഒരു സ്ട്രക്ചറിനും നിങ്ങളുടെ ഒരു ഏജിനും ഒക്കെ യോജിക്കുന്ന ഒരു സ്റ്റൈൽ നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ സ്റ്റൈൽ നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ഫൈൻഡ് എ ഗുഡ് സ്റ്റൈൽ.
അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു പോസ്റ്ററാണ്. നിങ്ങൾ ശരിക്കും നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പോസ്റ്ററിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത്? കാരണം നമ്മൾ, ഞാൻ പലപ്പോഴും ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, വളരെ ഒരു ബാഡായ രീതിയിലേക്ക് അവരെ നടത്തവും അവരുടെ ഒരു ഒരു ബിഹേവിങ്ങും കാര്യങ്ങളൊക്കെ. ശരിക്കും പോസ്റ്ററിൽ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കി തന്നെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സോ എപ്പോഴും നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല രീതിയിൽ നടക്കുക, മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റങ്ങൾ കൊണ്ടുവരിക, അതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. പോസ്റ്റർ എപ്പോഴും കറക്റ്റ് ചെയ്യുക, നിങ്ങൾ കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുക. സോ അതിന് ഒതുങ്ങുന്ന രീതിയിൽ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്പെഷ്യലി നിങ്ങൾ നടത്തം ആണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. കൂഞ്ഞിക്കൂടി നടക്കാണ്ട് ഒരു നല്ലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ഒന്ന് നടന്ന് നോക്കിയിട്ട് നല്ല ഒരു പോസ്റ്റർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. സോ കറക്റ്റ് യുവർ പോസ്റ്റർ. ലാസ്റ്റ് പോയിന്റ്, ഇതും എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഫാഷൻ. അതായത് ഫാഷൻ ഫോളോ ചെയ്യുക, ഫാഷൻ എന്താണെന്ന് അറിയുക, ഇപ്പോൾ എന്താണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കുക. ഫാഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റൈലും ലുക്കും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈവൻ ദോ ചില ഫാഷൻ നമുക്ക് സൂട്ടാവില്ലായിരിക്കാം, ബട്ട് എന്താണ് ഫാഷൻ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഫാഷനിലും നമ്മൾ നമ്മുടേതായ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്ന് അത് നല്ല രീതിയിൽ ക്യാരി ചെയ്താൽ തന്നെ അതിൻ്റെ ബ്യൂട്ടി വേറെയാണ്. സോ നോ ഫാഷൻ, നോ യുവർ ഫാഷൻ, നോ യുവർ സ്റ്റൈൽ. എന്താണ് ഇന്നത്തെ ഫാഷൻ എന്നറിയുക. ഫാഷന് എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടത് തന്നെയുണ്ട്. എല്ലാ ഫാഷനും നമുക്ക് യോജിക്കില്ല അറിയാം, ബട്ട് യു മസ്റ്റ് നോ വാട്ട് ഈസ് കറൻറ്റ് ഫാഷൻ ആൻഡ് എന്താണ് ആ ഫാഷനും എൻ്റെ സ്റ്റൈലുമായിട്ട് നമുക്ക് കൂട്ടിക്കുഴച്ച് എന്താണ് ഉണ്ടാക്കാൻ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നതും എന്താണ് ആ ഫാഷനിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതെന്നും നമ്മൾ നോക്കുക. സോ നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ള ഫാഷൻ ഫോളോ ചെയ്താൽ തന്നെ ലുക്ക് വൈസ് നിങ്ങൾക്ക് വളരെയധികം ഒരു ചേഞ്ചസ് ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള പോയിന്റുകൾ. ഈ പോയിന്റുകൾ ശരിക്കും സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ലുക്കിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയും പുതിയ ഫാഷനും സ്റ്റൈലും ഉണ്ടെന്ന വീഡിയോ ഞാൻ വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽ.